യു പി ഇലക്ഷനൊക്കെ നിങ്ങൾ നാളെ അറിയുമല്ലോ, അന്നേരം ഇങ്ങോട്ട് വാ, ലഡുവായിട്ട് വാ. ഇത് ആദ്യ സന്ദർശനമല്ലേ, അട്ടപ്പാടി ഭാഗത്തൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പോകുന്നുണ്ട്, ഈ വിഷയങ്ങളൊന്നും അറിയാത്തതല്ല. എന്നെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താനും മുന്നോട്ട് ഇത്രയും വർഷമായിട്ട് ഒരു ഗമനമുണ്ടായിട്ടില്ല അവരുടെ നല്ലതുകളിലേക്ക് എന്ന് പറയുന്ന മനസ്സിലാക്കൽ കൂടുതൽ ശക്തമായി, അത് വേദനയോടെ വന്ന് പതിക്കുന്നുണ്ട്. ഇപ്പം അത്രേ പറയാനുള്ളൂ സന്ദർശനത്തെ സംബന്ധിച്ച്. അവർ അവതരിപ്പിച്ച വിഷയങ്ങളെന്ന് പറയുന്നത് വിമർശനമല്ല, അവർക്ക് ലഭിക്കാത്തതിനെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങൾ അങ്ങ് വാടിയോ കരിഞ്ഞോ ഒക്കെ പോകുന്നു എന്ന് പറയുന്ന വ്യാകുലത അവർ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സർക്കാരിനെയും വിമർശിക്കുന്നതല്ല, അവസ്ഥയുടെ ഒരു നേർരേഖ അവർ അവതരിപ്പിച്ചതാണ്. അതെല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നൂര് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അത് എൽ ഡി എഫ് സൃഷ്ടിക്കട്ടെ, യു ഡി എഫ് സൃഷ്ടിക്കട്ടെ, അല്ലെങ്കിൽ എൻ ഡി എ സൃഷ്ടിക്കട്ടെ, അതിൻ്റെ ഗുണമെന്താണ്? ആ ഗുണം വന്ന് ഭവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാണ്. അത് മുന്നോട്ട് പോകണം. അതിന് രണ്ട് വകുപ്പുകൾ തമ്മിലിങ്ങനെ തമ്മിലടിച്ച് തടഞ്ഞു കണ്ടതല്ല. എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കാര്യമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇത്രയും ദൂരം ഏതാണ്ട് 10 കോടിയോളം ചിലവാക്കി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ എവിടെ നിന്നാണ്? അത്രയും കാലം 2015 മുതൽ ഉണ്ടാവാത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതല്ല, പിന്നെന്താണ് വിഷയം? ഇപ്പുറത്ത് യൂണിവേഴ്സിറ്റിയുടെ പണി നടക്കുന്നുണ്ട്, വെറ്റിനറി യൂണിവേഴ്സിറ്റി, അത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആദിവാസിയുടെ അത് മുന്നോട്ട് പോവില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ സന്ദർശനത്തിൽ ആദിവാസി ഹാംലെറ്റ്സ് മാത്രമല്ല, ഞാൻ ആദിവാസി കൺസൾട്ടേറ്റീവ് ഗോത്രവർഗത്തിൻ്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, ട്രൈബൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും അംഗം കൂടിയാണ്. അവിടെ കഴിഞ്ഞ ഞാൻ സമിതിയിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള 3 മീറ്റിങ്ങിലും നിങ്ങൾ ഒരു RTI വഴി, വിവര അവകാശം വഴി നേടിയെടുക്കാൻ പറ്റുമെങ്കിലും നോക്കുക, ആഞ്ഞടിച്ചിട്ടുണ്ട്. അവിടെയും സംസാരിച്ചിട്ടുണ്ട്, അവിടെ എൻ്റെ മന്ത്രിയുണ്ട്. അപ്പം മന്ത്രിക്ക് വിവരങ്ങളെല്ലാം അറിയാം. ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന കണക്കൊന്നും കണക്കിനപ്പുറമൊന്നുമില്ല. അതിനെ അവരുടെ കണക്കുകൂട്ടലിൻ്റെ കണക്കാണോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഈ കണക്കൊന്നും ആദിവാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. സിക്കിൾ സെൽ സിക്നസ്, അല്ലേ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി. ഇനി 12 വയസ്സിലും 14 വയസ്സിലും അച്ഛനില്ലാത്ത, ഭർത്താവില്ലാതെ ഒരു പെൺകുട്ടി പ്രസവിക്കുക, 21 വയസ്സ് എന്ന് പറയുന്ന ഒരു ക്രമീകരണം വരുന്നതോടുകൂടി, 18 വയസ്സ് വരെ പോക്സോ എന്ന് പറയുന്ന റെജീം കൂടി 21 വയസ്സ് വരെ കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ പെൺകുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ സംരക്ഷണ കവചമൊരുക്കാൻ പോകുന്ന പുതിയ നിയമമായിട്ട് അത് വരും. അതുകൊണ്ട് അത് വന്നേ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടിയല്ല ഇത്. പ്രധാനമായിട്ടും ഭ്രൂണഹത്യ വന്നതിന്, അതിന് നിയമപരമായി തടസ്സം വന്നതിന് ശേഷം പെൺകുട്ടികൾ കൂടുതലുണ്ടായ പശ്ചാത്തലത്തിൽ പല മുന്നോക്ക ജാതികളിൽ പോലും പെൺകുഞ്ഞുങ്ങളെ 14-16 വയസ്സാകുമ്പോൾ കെട്ടിച്ചുവിടുക, ഇനി നോക്കാൻ വയ്യ. റേപ്പ് ഭയം, പെൺകുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം അതിന് അത്രയും ദൂരം പ്രായമറിയിച്ചതിന് ശേഷം വളർത്താനുള്ള മാതാപിതാക്കളുടെ ഒരു പ്രാപ്തിയില്ലായ്മ, അതിനാണ് തടസ്സമുണ്ടാകുന്നത്. പിന്നെ സ്ത്രീക്ക് വേണ്ടി 33% എന്ന് പറഞ്ഞ് വാദാടുന്ന ആൾക്കാർക്ക് പെണ്ണിനെ 21 വയസ്സ് വരെ സ്വൈരമായ ജീവിതത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു നിയമം, അതിനെതിരെ ആർക്കാണ് വരാൻ സാധിക്കുക? ആരെങ്കിലും വന്നെന്നല്ല ഞാൻ പറയുന്നത്, ആർക്കാണ് വരാൻ സാധിക്കുക? ഇത് അവരുടെയും കൂടി ആവശ്യമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ആദിവാസി ഊരുകളിൽ പെൺകുട്ടികളുടെ ആത്മഹത്യ, പ്രേമനൈരാശ്യം, അതിലേക്ക് ഡ്രഗ് പെഡ്ലേഴ്സിൻ്റെ കടന്നുകയറ്റം, അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വഴിവിട്ട് കടന്ന് നുഴഞ്ഞുകയറ്റം, കടന്നുകയറ്റം, ഇതിനെ സംബന്ധിച്ചൊക്കെ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിൻ്റെ ഡിസ്കഷനിലും സംസാരിച്ചതാണ്. അപ്പം നിയമങ്ങളുണ്ടായാൽ പോലെ ആ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കാനുള്ള
ആർജവം സർക്കാരുകൾ കാണിക്കുന്നു. സാർ, മറ്റൊരു കാര്യം, നമ്മളെ നെഞ്ചങ്കോട് നെലുമ്പ റെയിൽവേ വയനാട്ടുകാർ ഒരുപാട് പതിറ്റാണ്ടുകളായി ആവശ്യപ്പെടുന്നു, അത് ഏതെങ്കിലും തരത്തിൽ അതിനുള്ള സാധ്യത? ഏതെങ്കിലും തരത്തിലല്ല, ഞാൻ എൻ്റെ മന്ത്രിയോട് കഴിഞ്ഞ നവംബറിൽ സെഷനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ, നവംബറിലല്ല ജനുവരിയിൽ ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ സെഷനിൽ ഫെബ്രുവരി മാസത്തിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ നഞ്ചങ്കോട് ലൈനാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാർ പെർസ്യൂ ചെയ്യുന്നത്, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എനർജി അദ്ദേഹം ഡിസ്പെൻസ് ചെയ്ത ഒരു എനർജിയിൽ നിന്ന് ഞാനിപ്പോൾ ഉറപ്പായിട്ടും പറയുന്നു, ഉറപ്പായിട്ടും ആ ലൈൻ വരും. വയനാടിൻ്റെ സമഗ്രമായ വികസനത്തിന് പാത ഒരുക്കുന്നത് ആ റെയിൽപാതയായിരിക്കും, അതിലൂടെയുള്ള ക്രയവിക്രയമായിരിക്കും. ഇല്ല, അത് ക്രമീകരണം ഉണ്ടല്ലോ, 51% സംസ്ഥാന സർക്കാരിൻ്റെയും 49% കേന്ദ്ര സർക്കാരിൻ്റെയും. കേന്ദ്രം 49% റെഡിയാണ്, കേരളം 51% റെഡി അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ കൈകാര്യം ചെയ്യും, അത്രേ പറയാനുള്ളൂ നമുക്ക്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത്തരം ആ റെയിൽവേ പദ്ധതിക്ക് എന്തെങ്കിലും? അങ്ങനൊന്നും ഇല്ലല്ലോ, ഇത് എത്ര വർഷമായി? 20 വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ടിന് മേലെയായി, അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇനി വരുമോ? അന്നാണല്ലോ കടന്നു കയറ്റാം. അങ്ങനെയാണെങ്കിൽ പിന്നെ വയനാട്ടിലെ തന്നെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ഏതോ പഞ്ചായത്ത് നടത്തുന്ന വിഷയം വരെ ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ കളക്ടർ പോലും അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അല്ല, അതൊക്കെ ഇലക്ഷൻ, അത് വേറെ. നമ്മൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ഫോക്കസ് ചെയ്യണം. യു പി ഇലക്ഷനൊക്കെ നിങ്ങൾ നാളെ അറിയുമല്ലോ, അന്നേരം ഇങ്ങോട്ട് വാ, ലഡുവായിട്ട് വാ. ഓക്കെ, താങ്ക് യു.